തൃശൂർ ചാവക്കാട് മകളോട് അപമര്യാദയായി പെരുമാറിയത് ചോദ്യം ചെയ്ത ഗൃഹനാഥനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതായി പരാതി. പഞ്ചാരമുക്ക് സ്വദേശി രമേശനാണ് കൊല്ലപ്പെട്ടത്. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ രാത്രി ബൈക്കിൽ വീട്ടിലേക്ക് വന്ന ചാവക്കാട് പാലുവ സ്വദേശി രമേശിനോടും മകളോടും വഴിയിൽ നിന്ന യുവാക്കൾ അപമര്യാദയായി പെരുമാറിയിരുന്നു. മകളെ വീട്ടിലിറക്കിയ ശേഷം തിരികെയെത്തിയ രമേശും യുവാക്കളും തമ്മിൽ തർക്കമുണ്ടായി. വാക്കേറ്റത്തിനൊടുവിൽ യുവാക്കൾ രമേശിനെ ആക്രമിച്ചുവെന്നാണ് പരാതി. ഹൃദ്രോഗിയായിരുന്ന രമേശ് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. പെങ്ങളെ മകൻ മോളുടെ മോൻ വന്നു, വണ്ടിയിട്ട് വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പരാതിയെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തെങ്കിലും പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവാക്കൾക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. തിരുവനന്തപുരം പൂങ്കുളത്ത് ഗൃഹനാഥൻ വെട്ടേറ്റ് മരിച്ച നിലയിൽ കൊളിയൂർ സ്വദേശി ദാസനാണ് കൊല്ലപ്പെട്ടത്. വെട്ടേറ്റ ഭാര്യ ഷീജ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മൂന്നംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൂചന. തിരുവനന്തപുരം പൂങ്കുളം കോളിയൂർ സ്വദേശി ദാസനെയും ഭാര്യ ഷീജയെയും ഇന്ന് പുലർച്ചെയാണ് വീട്ടിൽ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദാസൻ മരിച്ചു. ഷീജ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന മകളാണ് ഇരുവരെയും വെട്ടേറ്റ നിലയിൽ കണ്ടത്. പൂച്ചയാണ് കാലിൽ ഒന്ന് കടിച്ചത്, അങ്ങനെയാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് പുറത്തു വന്ന് നോക്കിയപ്പോ രക്തത്തിൽ കുളിച്ചടങ്ങുന്ന പപ്പയമ്മയും കണ്ടത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ തകർത്ത് അകത്തു കയറിയ മൂന്നംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. മോഷണ ശ്രമത്തിനിടെയാണ് ആക്രമണമെന്നാണ് കരുതുന്നത്. ദക്ഷിണ മേഖല ADGP ബി സന്ധ്യ, റേഞ്ച് IG മനോജ് എബ്രഹാം, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ തുടങ്ങിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ചു. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. കൊല്ലത്തും ഗൃഹനാഥനും മകനും അക്രമി സംഘത്തിന്റെ വെട്ടേറ്റു. കൊല്ലം വടക്കേവള സ്വദേശി ബേബിക്കും മകൻ ദിനേശനുമാണ് വെട്ടേറ്റത്. മയക്കുമരുന്ന് മാഫിയയുടെ ആക്രമണമാണ് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആർ രമേശിനെതിരെ വീണ്ടും കൈക്കൂലി ആരോപണം. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ കൺസൾട്ടന്റായ ഡോക്ടർ റോമിയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. അർഹതപ്പെട്ട സ്ഥലം മാറ്റത്തിന് പണം നൽകാത്തതിനെ തുടർന്ന് ഡയറക്ടർ പീഡിപ്പിക്കുന്നുവെന്നാണ് പരാതി. സംഭവത്തിൽ മന്ത്രി വകുപ്പ് സെക്രട്ടറിയോട് അടിയന്തര റിപ്പോർട്ട് തേടി. ഇടുക്കി ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ കൺസൾട്ടന്റാണ് ഡോക്ടർ ആർ റോമി. സ്ഥലമാറ്റം ആവശ്യപ്പെട്ട തന്നോട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആർ രമേശ് കൈക്കൂലി ആവശ്യപ്പെട്ടതായാണ് പരാതി. ഇത് സംബന്ധിച്ചുള്ള പരാതി ഡോക്ടർ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്ക് കൈമാറി. പരാതിയുടെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൺസൾട്ടന്റായിരുന്ന ഡോക്ടർ റോമി ഗൈനക്കോളജിയിൽ ഡിപ്ലോമ നേടാൻ ഡെപ്യൂട്ടേഷനിൽ പോയി. ഇത് കഴിഞ്ഞ് തിരിച്ചെത്തിയ റോമി കൊല്ലത്ത് ഒഴിവില്ലാത്ത സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിച്ചു. 2012 സ്പെഷ്യാലിറ്റി കേഡർ നിലവിൽ വന്നതു മുതൽ ഡോക്ടർ റോമിക്ക് ഇതിന് അർഹതയുണ്ട്. എന്നാൽ ജൂനിയർ ഡോക്ടർമാർ നിയമിതരാകുമ്പോൾ പോലും റോമിക്ക് നിയമനം തടയപ്പെട്ടു. ഇതേ തുടർന്നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഓപ്പൺ വേക്കൻസി വന്നപ്പോൾ ഈ ഒഴിവിലേക്ക് നിയമിക്കണം എന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഡോക്ടർ റോമി നിവേദനം നൽകിയത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഡോക്ടർ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് റോമി പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ 6 മാസമായി നിരന്തരം കൈക്കൂലി ആവശ്യപ്പെടുകയാണ്. കൈക്കൂലി നൽകാത്ത സാഹചര്യത്തിൽ തന്നെ മാനസികമായി ഡയറക്ടർ പീഡിപ്പിക്കുകയാണെന്നും ഡോക്ടർ റോമി പരാതിയിൽ പറയുന്നു. ഡയറക്ടർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് പരാതിയിലെ ആവശ്യം. പരാതിയിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ മന്ത്രി കെ ശൈലജ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കെതിരെ നേരത്തെ സമാനമായ ആരോപണം ഡോക്ടർ സുധീർ ഷെരീഫും ഉന്നയിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ഷൊർണൂർ മനുഷ്യക്കടത്ത് കേസിൽ ഇതര സംസ്ഥാനക്കാരെ കേരളത്തിലെത്തിച്ചവർക്കായി അന്വേഷണം ഉത്തരേന്ത്യയിലേക്ക് വ്യാപിപ്പിച്ചു. മനുഷ്യക്കടത്തിന് കേസെടുത്തതിന് പിന്നാലെയാണ് ഏജന്റുമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത്. പ്രായപൂർത്തിയാകാത്ത 6 പെൺകുട്ടികളുടെ മെഡിക്കൽ പരിശോധനയിൽ ഇവർ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി കണ്ടെത്തി. പാലക്കാട് മുട്ടിക്കുളങ്ങരയിലെ ചിൽഡ്രൻസ് ഹോമിലും മഹിളാ മന്ദിരത്തിലുമായി കഴിയുന്നവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഝാർഖണ്ഡ് ഒഡീഷ സംസ്ഥാനക്കാരായ 36 പേർ ഷൊർണൂരിലെത്തിയ ആലപ്പി ധൻബാദ് എക്സ്പ്രസിൽ ഇവരെ കേരളത്തിലേക്കെത്തിച്ച ഏജന്റുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത 15 കുട്ടികളടങ്ങുന്ന സംഘം RPF പിടിയിലായതോടെ ഇയാൾ മുങ്ങി. പിടിയിലായവർ വിളിച്ച മൊബൈൽ നമ്പറിൽ കേന്ദ്രീകരിച്ച് ഏജന്റുമാരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ്.
പിടിയിലായവരിൽ ഒരു സ്ത്രീ ഏജന്റാണെന്നാണ് സൂചന. കൂടുതൽ ഏജന്റുമാരെ പിടികൂടാനായി അന്വേഷണം ജാർഖണ്ഡ് ഒഡീഷ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. എറണാകുളത്തെ ചെമ്മീൻ ഫാക്ടറിയിലേക്ക് തൊഴിലിനായി എത്തിയവരാണിവരെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ മതിയായ രേഖകളില്ലാതെ എത്തിയതും പ്രായപൂർത്തിയാകാത്ത 6 പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി മെഡിക്കൽ പരിശോധനയിൽ വ്യക്തമായതും ഗൌരവമായാണ് അന്വേഷണ സംഘം കാണുന്നത്. കൂടെയുള്ള 8 പെൺകുട്ടികളുടെ മെഡിക്കൽ പരിശോധന കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. ഫലം വന്ന ശേഷം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അന്വേഷിക്കുന്ന റെയിൽവേ പോലീസിന് റിപ്പോർട്ട് നൽകും. പിടിയിലായ ഇതര സംസ്ഥാനക്കാരായ 5 പുരുഷന്മാർ റിമാൻഡിൽ കഴിയുകയാണ്. ന്യൂസ് ബ്യൂറോ പാലക്കാട്. കർണാടകയിലെ ഗുൽബർഗയിൽ റാഗിങ്ങിനിരയായ അശ്വതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ സന്ദർശിച്ചു. അശ്വതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക് അശ്വതിക്ക് ലഭ്യമാക്കുമെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ഞങ്ങളിപ്പോൾ അശ്വതിയെ കണ്ടു. അശ്വതിയുടെ ആരോഗ്യസ്ഥിതി വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് ആ കുട്ടിയും പറഞ്ഞു, അവളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് സാധാരണ നിലയിൽ തന്നെ ആയിത്തീരാൻ വളരെ പെട്ടെന്ന് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്ന് എല്ലാ സഹായവും ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. എത്ര വിദഗ്ധ ചികിത്സ ആവശ്യമായാലും അത് കൊടുക്കാൻ ഒരുക്കമാണ് എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ആ കാര്യത്തിനൊന്നും ഒരു തടസ്സമില്ല. ഈ റാഗിങ് പോലുള്ള ക്രൂരതകൾ അവസാനിപ്പിക്കാൻ ഈ സമൂഹത്തിന് കഴിയണമെന്നുള്ളതാണ് ഈ ഓരോ സംഭവവും കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. വളരെ പൈശാചികമായിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റമായിട്ടത് മാറിക്കൊണ്ടിരിക്കുക. നായയെ കെട്ടിടത്തിന് മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞ 2 MBBS വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു സസ്പെൻഷൻ. അതേസമയം മൃഗാശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട നായയുടെ നില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചു. ചെന്നൈയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളായ ഗൗതം സുദർശൻ, ആഷിഖ് പാൽ എന്നിവരായിരുന്നു 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് നായയെ താഴേക്കെറിഞ്ഞത്. ആഷിഷ് ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഇരുവരും ചേർന്ന് നേരം പോക്കിന് വേണ്ടിയാണ് കൊടും ക്രൂരത കാട്ടിയത്. സംഭവം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. നായയെ കഴുത്തിന് തൂക്കി പിടിച്ച് താഴെ കയറിയുന്നതും താഴെ വീഴുന്ന നായ ദയനീയമായി കരയുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും പ്രചരിച്ചതോടെ ഹ്യൂമൻ സൊസൈറ്റി ഇന്റർനാഷണൽ എന്ന സന്നദ്ധ സംഘടനയാണ് ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണർക്കും സൈബർ സെല്ലിനും പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥിയും സുഹൃത്തുമാണ് കൃത്യം ചെയ്തതെന്ന് വ്യക്തമാവുകയായിരുന്നു. പരാതിയെ തുടർന്ന് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു, പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ രണ്ടുപേരെയും കോളേജിൽ നിന്ന് പുറത്താക്കി. ഇതിനിടെ മൃഗസ്നേഹികളിൽ പരിക്കേറ്റ നായയെ ആശുപത്രിയിലെത്തിക്കുകയുമായിരുന്നു. നായയുടെ നില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. വീഴ്ചയിൽ കാലുകളൊടിഞ്ഞ നായയെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ശ്രമത്തിലാണ് മൃഗസ്നേഹികൾ. ന്യൂസ് ഡെസ്ക്. ദില്ലിയിൽ മലയാളി വിദ്യാർത്ഥിയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് ദില്ലി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ. വിദ്യാർത്ഥിയുടെ ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമേ മരണകാരണം വ്യക്തമാക്കാനാകുമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പറയുന്നു. പ്രായപൂർത്തിയായ മുഖ്യപ്രതിയെ മറ്റന്നാൾ ജുവനൈൽ ഹോമിൽ നിന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. ദില്ലിയിൽ പാൻമസാല ജീവനക്കാരുടെ മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ് മരണപ്പെട്ട 9-ാം ക്ലാസ് വിദ്യാർത്ഥി രജത്തിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളൊന്നും അന്വേഷണത്തിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് ദില്ലി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ റഷിബാൽ പറഞ്ഞത്. ഇൻക്വസ്റ്റ് പ്രൊസീഡിംഗ്സ് വർ ഇനിഷ്യേറ്റഡ് സിൻസ് ദ കോസ് ഓഫ് ഡെത്ത് വാസ് നോട്ട് ഇമ്മീഡിയറ്റ്ലി ക്ലിയർ. പോസ്റ്റ്മോർട്ടം സമയത്തും വിദ്യാർത്ഥിയുടെ ശരീരത്തിന്റെ അകത്തും പുറത്തും മുറിവേറ്റതിന്റെയോ ചതവേറ്റതിന്റെയോ പാടുകളില്ലെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ വ്യക്തമാക്കി. കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് വിദ്യാർത്ഥിയുടെ ആന്തരിക അവയവങ്ങൾ വിദഗ്ധ പരിശോധന നടത്തുകയാണ്. ഈ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമേ മരണകാരണം വ്യക്തമാക്കാനാകുമെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പറഞ്ഞു. സംഭവത്തിൽ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടിയ 2 പ്രതികളും ജുവനൈൽ ഹോമിലാണ്. പ്രായപൂർത്തിയായ മുഖ്യപ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പ്രതിയുടെ പ്രായം തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മറ്റന്നാൾ കൈമാറുമെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. 2 പ്രതിക്ക് 17 വയസ്സായതിനാൽ ബാലനീതി കമ്മീഷൻ ഭേദഗതി അനുസരിച്ച് പ്രതിയായി കണക്കാക്കാമെന്ന നിർദ്ദേശവും കമ്മീഷൻ മുമ്പാകെ പോലീസ് അറിയിക്കും. ന്യൂസ് ബ്യൂറോ ദില്ലി. 12-കാരിയെ ലൈംഗികാടിമ എന്ന പേരിൽ വിൽപ്പനയ്ക്ക് വെച്ച് ISIS. സോഷ്യൽ നെറ്റ്വർക്ക് ആപ്ലിക്കേഷനിലൂടെയാണ് 12 വയസ്സുകാരിയായ ലൈംഗികാടിമയെ വിൽക്കാനുണ്ടെന്ന പരസ്യം ISIS നൽകി. കന്യകയും സുന്ദരിയുമായ 12 വയസ്സുകാരി പെൺകുട്ടിയെ വിൽക്കാനുണ്ട്. വില $12,500. ആവശ്യക്കാർ എത്രയും വേഗം ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ വിറ്റുപോകും. ലൈംഗികാടിമകളെ വിൽപ്പനയ്ക്ക് വെച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് നൽകിയ പരസ്യമാണ് ഇത്. ന്യൂനപക്ഷ സമുദായമായ യസീദി വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളെയാണ് ലൈംഗിക അടിമകളാക്കിയത്.
IS തീവ്രവാദികൾ കൂട്ടമായി എത്തിയാണ് യസീദി പെൺകുട്ടികളെ തോക്കിൻമുനയിൽ നിർത്തി അടിമകളാക്കുന്നത്. തുടർന്ന് തട്ടിക്കൊണ്ടുപോകുന്ന ഇവരെ വർഷങ്ങളോളം ഉപയോഗിക്കും. പലരും ഇതിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്യും. ഏതാണ്ട് 3000-ലധികം പേരെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ അടിമകളാക്കി വച്ചിരിക്കുന്നത്. അധീനതയിലുള്ള പ്രദേശങ്ങളും വരുമാനവും കുറയുമ്പോൾ പെൺകുട്ടികളെ വിറ്റാണ് ഇവർ പണമുണ്ടാക്കുന്നത്. ചിത്രങ്ങളും കൈവശം വച്ചിരിക്കുന്ന ആളിന്റെ ഫോൺ നമ്പറും ഉൾപ്പെടെയാണ് പരസ്യം നൽകുന്നത്. IS കേന്ദ്രങ്ങളിൽ അടിമകളായതിനാൽ ചെക്ക് പോയിന്റ് കടന്ന് ഇവർക്ക് രക്ഷപ്പെടാനാവില്ല. ഓരോ ലൈംഗിക അടിമകളുടെയും വിവരങ്ങൾ IS എല്ലാ കേന്ദ്രങ്ങളിലും സൂക്ഷിച്ചിട്ടുണ്ട്. ആരെങ്കിലും രക്ഷപ്പെടുന്നത് ഒഴിവാക്കാനാണ് ഇത്. എല്ലാ മേഖലകളിലുള്ള തീവ്രവാദികൾക്കും ലൈംഗിക അടിമകളെ തിരിച്ചറിയാമെന്ന് രക്ഷപ്പെട്ടെത്തുന്ന ചില പെൺകുട്ടികൾ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. ഹോർട്ടികോർപ്പ് MD സുരേഷ് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി. തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പച്ചക്കറികൾ നാടൻ പച്ചക്കറികൾ എന്ന പേരിൽ വിറ്റഴിക്കുന്നതായി പരാതി വന്നതിനെ തുടർന്ന് കൃഷിമന്ത്രി തിരുവനന്തപുരം ആനേറ മാർക്കറ്റിൽ മിന്നൽ പരിശോധന നടത്തിയിരുന്നു. മിന്നൽ പരിശോധനയിൽ തിരുവനന്തപുരം ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തിരുവനന്തപുരം ആനയറയിലെ പച്ചക്കറി മൊത്തവിപണിയിൽ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നടത്തിയ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹോർട്ടികോർപ്പ് MD സുരേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കിയത്. ഹോർട്ടികോർപ്പ് റീജിയണൽ മാനേജർ മധുസൂദനെയും സസ്പെൻഡ് ചെയ്തു. കൃഷിവകുപ്പ് സെക്രട്ടറി രാജു നാരായണസ്വാമിക്ക് ഹോർട്ടികോർപ്പ് MDയുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പച്ചക്കറി മൊത്തവിപണിയിലെ ക്രമക്കേടുകളിൽ വിജിലൻസ് അന്വേഷണത്തിനും കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉത്തരവിട്ടു. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യാപക പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അവിടെ മിന്നൽ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മാർക്കറ്റിലേക്ക് പച്ചക്കറി വാങ്ങുന്നതിലും സംഭരിക്കുന്നതിലുമടക്കം എല്ലാ പ്രവർത്തനങ്ങളിലും വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ PA ജോസഫ് ലിജോയ്ക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് വിജിലൻസ് കേസെടുത്തു. ഇന്ന് രാവിലെ തൃശൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. രണ്ടു വർഷത്തിനിടെ ലിജോ ജോസഫിന്റെ സമ്പാദ്യം 200%-ൽ അധികമായെന്ന് വിജിലൻസ് കണ്ടെത്തി. കൺസ്യൂമർ ഫെഡ് അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നേരിടുന്ന മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ PA ജോസഫ് ലിജോയ്ക്കെതിരെയാണ് വിജിലൻസ് കേസെടുത്തത്. ഇന്ന് രാവിലെ ലിജോയുടെ തൃശൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദ്യം കണ്ടെത്തിയത്. മന്ത്രിയുടെ PA ആയിരിക്കെ രണ്ടു വർഷത്തിനിടെ ജോസഫ് ലിജോയുടെ സ്വത്തുക്കൾ 200 ഇരട്ടിയായി വർദ്ധിച്ചു. കുടുംബാംഗങ്ങളുടെ പേരിൽ തൃശൂരിലെ ബാങ്കുകളിൽ വൻ നിക്ഷേപമുണ്ട്. മൂന്നിടങ്ങളിലായി അടുത്ത കാലത്ത് ഭൂസ്വത്തുക്കൾ വാങ്ങി. ബന്ധുക്കളുടെ പേരിലുള്ള വസ്തുവകകൾക്കും കൃത്യമായ വരുമാന സ്രോതസ് കാണിക്കാൻ ലിജോയ്ക്കായില്ല. PA ജോസഫ് ലിജോ വഴിയാണ് CN ബാലകൃഷ്ണൻ ഇടപാടുകൾ നടത്തിയതെന്ന ആരോപണം ഉയർന്നിരുന്നു. മുൻമന്ത്രി CN ബാലകൃഷ്ണന്റെ ബിനാമി ഇടപാടുകളാണോ ലിജോയുടെ പക്കൽ ഉള്ളതെന്നും പരിശോധിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജോസഫ് ലിജോ തന്റെ പേഴ്സണൽ സ്റ്റാഫായിരിക്കുമ്പോൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായി തോന്നിയിട്ടില്ലെന്ന് CN ബാലകൃഷ്ണൻ. 35 പേഴ്സണൽ സ്റ്റാഫുകളിൽ ഒരാൾ മാത്രമായിരുന്നു ലിജോ. അന്വേഷണം നടക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്നും CN ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഞാൻ മന്ത്രി തലയ്ക്ക് എനിക്ക് 35 ആളുണ്ടായിരുന്നു. അതിലൊരാളാണ് ലിജോ. എന്തൊപ്പം ജോലി ചെയ്യുമ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്കറിയില്ല എങ്ങനെയൊക്കെയാ പൈസ ഉണ്ടാക്കിയെന്ന് അറിയില്ല. അതൊക്കെ എൻ്റെ നിയമവശം നോക്കി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. യാതൊരു മാറ്റവും ഇല്ല കാര്യത്തിൽ. അഞ്ചരക്കണ്ടി ഭൂമി കൈമാറ്റത്തിൽ കാന്തപുരത്തിനെതിരെ ത്വരിത പരിശോധന നടത്താൻ കോടതി ഉത്തരവ്. വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കാന്തപുരത്തെ പ്രതിയാക്കണമോ എന്ന് അന്വേഷണത്തിന് ശേഷം തീരുമാനിക്കും. അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ പരാതിയിൽ കാന്തപുരം AP അബൂബക്കർ മുസല്യാരെ കൂടി പ്രതിചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പരാതിയിലാണ് ത്വരിതാന്വേഷണം നടത്താൻ തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പവർ ഓഫ് അറ്റോർണി തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു, ഭൂമി തിരിമറി നടത്തി, ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട്, വ്യാജരേഖയുണ്ടാക്കി, ഭൂമി മുറിച്ചുവിറ്റു തുടങ്ങിയ പരാതിയിൽ നേരത്തെ 8 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ കാന്തപുരത്തെ ഒഴിവാക്കി. 2001 ജബ്ബാർ ഹാജിക്ക് കാന്തപുരം മുക്തിയാർ നൽകുമ്പോൾ ഭൂമിയിൽ എന്ത് നടത്താനും തന്റെ ഒപ്പിടുന്നതിനുമടക്കം പൂർണ്ണ സമ്മതം നൽകിയിരുന്നു. അതിനാൽ കറുപ്പത്തോട്ടത്തിൽ എന്ത് നടന്നാലും കാന്തപുരത്തിന്റെ അറിവോടെയാണതെന്നും കാന്തപുരത്തെ പ്രതിചേർക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരിട്ടി സ്വദേശി AK ഷാജി നൽകിയ പരാതിയിലാണ് ത്വരിതാന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കാന്തപുരത്തെ പ്രതിചേർക്കണമോ എന്ന കാര്യം തീരുമാനിക്കും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാമുകിയെ വെടിവെച്ചു കൊന്ന കേസിൽ ബ്ലേഡ് റണ്ണർ ഓസ്കാർ പിസ്റ്റോറിയസിന് 6 വർഷം തടവ്. ദക്ഷിണാഫ്രിക്കയിലെ അപ്പീൽ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പിസ്റ്റോറിയസിനെതിരെ കോടതി കൊലക്കുറ്റം ചുമത്തി.
കൃത്രിമ കാലുകൊണ്ടോടി ലോകത്തെ വിസ്മയിപ്പിച്ച ദക്ഷിണാഫ്രിക്കൻ താരം പിസ്റ്റോറിയസ് 2013 വാലന്റൈൻസ് ദിനത്തിലാണ് കാമുകിയും മോഡലുമായ റീവ സ്റ്റിൻഗ്ഹാമിനെ വെടിവെച്ചു കൊന്നത്. ആദ്യം 5 വർഷമായിരുന്നു ശിക്ഷ. ഇതിനെതിരെ കാമുകിയായ റീവ സ്റ്റിൻഗ്ഹാമിന്റെ മാതാപിതാക്കൾ സമർപ്പിച്ച അപ്പീലിലാണ് വിചാരണയ്ക്കൊടുവിൽ 6 വർഷം തടവിന് വിധിച്ചത്. ശിക്ഷാവിധിക്ക് പിന്നാലെ പിസ്റ്റോറിയസിനെ ജയിലിലേക്ക് കൊണ്ടുപോയി. 2013 ഫെബ്രുവരി 14 പുലർച്ചെ സ്വന്തം വീട്ടിലെ കുളിമുറിയിൽ വെച്ചാണ് പിസ്റ്റോറിയസ് റീവ സ്റ്റിൻഗ്ഹാമിനെ നിറയൊഴിച്ചു കൊന്നത്. അടച്ചിട്ട കുളിമുറിയുടെ കതകിന് പുറത്തുനിന്നും 4 വെടിയുണ്ടകളാണ് പിസ്റ്റോറിയസ് റീവയ്ക്ക് നേരെ ഉതിർത്തത്. കാമുകിക്ക് നേരെ നിറയൊഴിച്ചതായി സമ്മതിച്ചെങ്കിലും മോഷണത്തിനായി അതിക്രമിച്ചു കയറിയ ആളാണെന്ന് തെറ്റിദ്ധരിച്ചായിരുന്നു എന്നാണ് പിസ്റ്റോറിയസിന്റെ നിലപാട്. ചെറുപ്പത്തിലെ 2 കാലുകളും നഷ്ടപ്പെട്ട പിസ്റ്റോറിയസ് കൃത്രിമ കാലുപയോഗിച്ചോടി ഒട്ടേറെ അംഗീകാരങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ കൊലപാതക കുറ്റത്തിന് കുറഞ്ഞത് 15 വർഷമാണ് തടവ് ശിക്ഷയെങ്കിലും പിസ്റ്റോറിയസിന് ഇളവ് നൽകാൻ മതിയായ കാരണങ്ങളുണ്ടെന്നാണ് ജഡ്ജി വ്യക്തമാക്കിയത്. ഇന്റർനാഷണൽ ഡെസ്ക്. അമ്മയാന ചരിഞ്ഞതറിയാതെ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ പാടുപെടുന്ന കുട്ടിക്കൊമ്പന്റെ ദൃശ്യങ്ങൾ നൊമ്പരമുണർത്തുന്നതായി. കോയമ്പത്തൂർ റേഞ്ചിലെ കഴിഞ്ഞ ദിവസം ചരിഞ്ഞ പിടിയാനയ്ക്ക് സമീപം 24 മണിക്കൂറാണ് കുട്ടിക്കൊമ്പൻ നിലയുറപ്പിച്ചത്. ആ നൊമ്പര കാഴ്ചയുമായി ഇന്ന് ഇവിടെ പറയുന്നു. നമസ്കാരം. ദുർബലഹൃദയർ ഈ കാഴ്ച കാണരുത്. കാരണം ഏതൊരു കഠിനഹൃദയനെയും കണ്ണീരണിയിക്കുന്ന കാഴ്ചയാണിത്. കോയമ്പത്തൂർ ബോലുവാപ്പട്ടി റേഞ്ചിൽ കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ പിടിയാനയുടെ അടുത്ത് അമ്മ മരിച്ചതാണെന്നറിയാതെ അമ്മയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന കുട്ടിയാന. ആന ചരിഞ്ഞ വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനപാലകർ പകർത്തിയ ദൃശ്യമാണിത്. കഴിഞ്ഞ 24 മണിക്കൂറുകളായി കുട്ടിയാന അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിന് കാവലായിരുന്നത്രേ. അമ്മയെ ഉണർത്താൻ അവൻ പല ശ്രമങ്ങളും നടത്തി. ചുറ്റും മനുഷ്യർ നിന്നതൊന്നും അവനൊരു പ്രശ്നമേ ആയിരുന്നില്ല. തട്ടിയും തുമ്പിക്കൈ കൊണ്ട് തലോടിയും അമ്മയെ ഉണർത്താൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതിനാൽ കുട്ടിയാനയെ അവിടുന്ന് അകറ്റേണ്ടത് വനപാലകരുടെ ആവശ്യമായിരുന്നു. കരിമ്പും മറ്റും ഇട്ടുകൊടുത്ത് അവർ കുട്ടിയാനയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവൻ പോകാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ മനുഷ്യരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ അമ്മയെ ഉപേക്ഷിച്ച് മനസ്സില്ലാ മനസ്സോടെ അവൻ കാട്ടിലേക്ക് മടങ്ങി. കഴിഞ്ഞ 20 ദിവസത്തിനുള്ളിൽ 5-ാമത്തെ ആനയാണ് ഇവിടെ ചരിയുന്നത്. ജനവാസ കേന്ദ്രങ്ങളോട് ചേർന്നുള്ള ഇവയുടെ വാസവും പരിസ്ഥിതി നാശവുമാണ് ആനകൾ ചരിയാൻ കാരണമെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക്.